من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, ഇബാദത്തിൽ ഇഖ്ലാസ് പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് ഖുതുബകളിൽ നാം മനസ്സിലാക്കിയത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ഇഹത്തിലും പരത്തിലും അവന് രക്ഷ നൽകുന്ന വിഷയം എന്ന് പറയുന്നത് ഇബാദത്തിൽ ഇഖ്ലാസ് പുലർത്തുക, അള്ളാഹുവിനു വേണ്ടി അമലുകൾ ചെയ്യുക, അതിനോടൊപ്പം മറ്റൊന്നിനെയും കൂട്ടിക്കലർത്താതിരിക്കുക എന്നതാണ്. പരലോകത്തുണ്ടാകുന്ന രക്ഷയ്ക്ക് പുറമെ ദുനിയാവിൽ അകപ്പെടുന്ന ചില വിപത്തുകളിൽ ഇഖ്ലാസ് കൊണ്ട് അള്ളാഹു രക്ഷ നൽകിയതിന്റെ ഉദാഹരണങ്ങൾ ഖുർആനിലും ഹദീഫിലും നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴായി നാം കേട്ടിട്ടുള്ള ബനു ഇസ്രായേലിലെ ഗുഹയിൽ കുടുങ്ങിയ മൂന്നു പേരുടെ സംഭവം അതിന് ഒരു ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു. മൂന്ന് ആളുകൾ അടങ്ങുന്ന ഒരു സംഘം യാത്ര പുറപ്പെടുകയും അവർ രാത്രി രാപ്പാർക്കുന്നതിനു വേണ്ടി ഒരു ഗുഹയിൽ അഭയം തേടുകയും ചെയ്തു. അതിൽ പ്രവേശിച്ചതിന് ശേഷം മലമുകളിൽ നിന്നൊരു പാറക്കഷ്ണം വന്ന് വീണ് ഗുഹാമുഖം അടഞ്ഞുപോയി. അവർക്കതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചില്ല. കൂട്ടത്തിൽ ഉള്ള ഒരാൾ പറഞ്ഞു, ഈ പാറയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത് മാത്രമാണ് വഴി, വേറെ ഒരു മാർഗവുമില്ല എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ അവരിലുള്ള ഒരാൾ അള്ളാഹുവിനോട് താൻ ചെയ്തിട്ടുള്ള ഒരു അമല് എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ആണ് ഒന്നാമതായി ഈ ഹദീസിൽ കൊടുത്തിട്ടുള്ള കാര്യം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രായം ചെന്ന രണ്ട് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ അവർക്ക് റബൂക്ക്, അതായത് രാത്രി സമയത്ത് കുടിക്കുന്ന പാനീയം, ഇവിടെ ഉദ്ദേശിക്കുന്നത് പാലാണ്, അത് ഞാൻ അവർക്ക് രണ്ടുപേർക്കും കുടിപ്പിച്ചതിന് ശേഷം മാത്രമേ എന്റെ മക്കൾക്കോ എന്റെ അഹിലിനോ, അഹില് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിമകളാണ്, ഇവരെ ഞാൻ കുടിപ്പിക്കാറില്ല, ആദ്യം മാതാപിതാക്കൾക്ക് കുടിക്കാൻ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഭക്ഷണം തേടി പോവുകയും ആ ആടുകളെ മേയ്ക്കാൻ വേണ്ടി പോയി. അദ്ദേഹം തിരിച്ചു വരാൻ അല്പം വൈകി. അപ്പോഴേക്കും മാതാപിതാക്കൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പാല് കറന്ന് വന്നപ്പോൾ കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന മാതാപിതാക്കളെയാണ്. മക്കളും അതുപോലെ തന്നെ അടിമകളുമുണ്ട്. പക്ഷെ അവരെ ആദ്യം പാല് കുടിപ്പിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ പതിവ് ആദ്യം മാതാപിതാക്കൾക്ക് നൽകുക എന്നതാണ്. അങ്ങനെ അവർക്ക് പാല് കൊടുക്കാതെ അദ്ദേഹം കറന്നെടുത്ത പാല് അതിന്റെ കപ്പ് തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ ഉണരുന്നത് വരെ കാത്തിരുന്നു. അങ്ങനെ ഫജ്ർ പുലർച്ചയായി. ആ സമയത്ത് അവരുണർന്നപ്പോൾ അവർക്ക് അവർ അദ്ദേഹം പാല് കൊടുക്കുകയും അവർ കുടിക്കുകയും ചെയ്തു. ഈ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട്, അതായത് മക്കളെക്കാൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ഉറങ്ങിപ്പോയ മാതാപിതാക്കളെ അവർക്ക് പാല് കൊടുക്കാൻ വേണ്ടി അവരുണരുന്നതും കാത്ത് കയ്യിൽ പാലും പിടിച്ച് ഇരുന്ന ഈ സംഭവം, അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ബിത്തിഅ വജ്ഹിക്, അല്ലാഹുവേ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഫഫരിജ് അന്ന,
ma nahnu fihi min hadhihi sakhra ee paarayil ninnu njangal agappettittulla edoru avasthayundo adil ninnu njangale nee rakshapeduthanam ee prarthana prarthichappol allah subhanahu wa taala adu sveekarikkukayum guha mugam adanju kidanna paarayil ninnu oru kashnam agannu potti therichu povukayum cheythu pakshe avarku porathu kadakkan sadhichilla രണ്ടാമത്തെ ആൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എനിക്ക് എന്റെ പിതാവിന്റെ സഹോദര പുത്രിയായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. ഞാൻ ജനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിരുന്നു അവൾ. അങ്ങനെ ഞാൻ അവളെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അവൾ വിസമ്മതിച്ചു. അങ്ങനെ ഒരു വർഷം കടുത്ത ക്ഷാമം വന്നുവിട്ടു. അപ്പോൾ അവൾ എന്റെ അടുക്കൽ വന്നു, എനിക്ക് ഒരു 120 ദീനാർ നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ഞാനത് നൽകി. ഞാൻ അവളോട് വെച്ച ഒരു നിബന്ധന, അന്തുഹല്ലിയ ബൈനി വ ബൈന നഫ്സിഹ, എനിക്കും അവൾക്കുമിടയിൽ ഒരു ശൂന്യതയുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരം എനിക്ക് തരണം, 120 ദീനാർ നിനക്ക് നൽകാം. ഇവിടെ ഒരു അത്യാവശ്യഘട്ടം വന്നപ്പോൾ ആ ഘട്ടം ചൂഷണം ചെയ്യുകയാണ്, പണം തരാം, പക്ഷെ നിന്റെ ശരീരം എനിക്ക് തരണം. അങ്ങനെ അവൾ അതിന് തയ്യാറായി. അങ്ങനെ അവർ ലൈംഗിക ബന്ധത്തിന് വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പും നടത്തിയപ്പോൾ അതിൽ നിന്ന് പിന്മാറാനുണ്ടായ കാരണം, അവൾ എന്നോട് പറഞ്ഞു, നിനക്ക് എന്റെ ശരീരം ഉപയോഗപ്പെടുത്താൻ യാതൊരു ഹക്കും അവകാശവുമില്ല, കാരണം നമ്മൾ തമ്മിൽ വിവാഹിതരല്ല. ഈ വാക്ക് കേട്ടപ്പോൾ എനിക്ക് അവളുമായി വേഴ്ചയിൽ ഏർപ്പെടുന്നത് പ്രയാസകരമായി തോന്നുകയും ഞാൻ വ്യഭിചരിക്കാതെ അവളെ വിട്ട്, അവളേറ്റവും എനിക്കിഷ്ടപ്പെട്ടവളായിരിക്കെ ഞാൻ അവളെ വിട്ട് പോരുകയും ചെയ്തു. അവളെ വിട്ടു എന്ന് മാത്രമല്ല, അവൾക്ക് ഞാൻ നൽകിയ 120 ദീനാറും അവൾക്ക് വിട്ടുകൊടുത്തു. അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ഇബ്തിഗാ വജ്ഹിക്, അല്ലാഹുവേ, തീർച്ചയായും ഞാൻ ഇത് നിന്റെ വജുഹുദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ടിട്ടുള്ള പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. അങ്ങനെ ആ പാറയിൽ നിന്ന് ഒരു കഷ്ണം കൂടി പൊട്ടി അകന്നുപോയി, പക്ഷെ അവർക്ക് പുറത്തു കടക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനു മാത്രമുള്ള തുറസ് ഉണ്ടായിട്ടില്ല. മൂന്നാമത്തെയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞാൻ കുറെ ആളുകളെ ജോലിക്ക് വിളിച്ചിരുന്നു, അങ്ങനെ അവർക്ക് ഞാൻ കൂലി നൽകും. ഒരാൾ കൂലി വാങ്ങാതെ പോയി, പക്ഷേ അയാൾ വാങ്ങാതെ പോയ കൂലിയെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് ഒട്ടകങ്ങളും പശുക്കളും ആടുകളുമൊക്കെ അടിമകളും അത് മുഖേന വളർന്നു വന്നു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ അടുക്കൽ തിരിച്ചു വന്നു, എന്റെ കൂലി ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, ഇതാ ഈ താഴ്വരയിലേക്ക് നോക്കുക, ഈ കാണുന്ന ഒട്ടകങ്ങൾ, അതുപോലെ പശുക്കൾ, ആടുകൾ, അടിമകൾ, ഇതെല്ലാം നിന്റെ സമ്പത്താണ്. കാരണം നിന്റെ കൂലി ഞാൻ വളർത്തിക്കൊണ്ടുവന്ന് ഉണ്ടായ സമ്പത്താകുന്നു ഇതെല്ലാം, അതുകൊണ്ട് നിന്റെ കൂലിയത ഈ താഴ്വരയിൽ കിടക്കുന്നു. അപ്പോൾ ഈ പണിക്കാരന് അത്ഭുതം തോന്നി, ഇത് എന്നെ പരിഹസിക്കുകയാണോ? യാ അബ്ദല്ലാ ലാ തസ്തഹ്സി ബി, അല്ലാഹുവിന്റെ ദാസനായ വ്യക്തി, നീ എന്നെ പരിഹസിക്കരുത്. അപ്പൊ ഈ മുതലാളി പറഞ്ഞു, നിന്നെ ഞാൻ പരിഹസിക്കുകയല്ല, ഇത് നിനക്കുള്ളതാണ്. അത് കേട്ടപ്പോൾ അദ്ദേഹം ഈ ആടുകളെയും മാടുകളെയും ഒട്ടകങ്ങളെയും അടിമകളെയും എല്ലാം അദ്ദേഹം സ്വീകരിക്കുകയും അതദ്ദേഹം തെളിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അതിൽ നിന്ന് ഒന്നുപോലും അവിടെ ബാക്കിയാക്കിയില്ല. ഈ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ആൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ടിട്ടുള്ള പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. അങ്ങനെ ആ പാറയുടെ ബാക്കി ഭാഗം കൂടി അടർന്നു പോവുകയും ഫഹറജു യംഷൂൻ, അങ്ങനെ ഗുഹയിൽ നിന്ന് അവർ പുറത്തു കടന്നു പോവുകയും ചെയ്തു എന്നതാണ്. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നമുക്ക് വളരെ നിസ്സാരമായി തോന്നാം, ഇത് പലപ്പോഴും നമ്മൾ കേട്ട സംഭവമായതുകൊണ്ട് മൂന്ന് ആളുകൾ ചെയ്തിട്ടുള്ള വളരെ ആത്മാർത്ഥമായ മൂന്ന് പ്രവർത്തനങ്ങൾ. ഇവിടെ എങ്ങനെയാണ് ഇഖ്ലാസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഈ മൂന്നാളുകളും എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് ഇബ്തിഗാ വജ്ഹിക, അല്ലാഹുവേ, നിന്റെ വജ്ഹ്, നിന്റെ മുഖം കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത്
അല്ലാഹുവിനു വേണ്ടി ഇഖ്ലാസോട് കൂടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, മാതാപിതാക്കളെ സ്നേഹിക്കുക, പരിപാലിക്കുക എന്ന വിഷയമാണ്. രണ്ടാമത്തേത്, ഒരു പെണ്ണിനെ ചൂഷണം ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും എന്നാൽ അല്ലാഹുവിനെ ഓർത്ത് മറ്റാരും കാണാത്ത ഒരിടത്ത് നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോരുകയും ചെയ്തു എന്നതാണ്. മൂന്നാമത്തേത്, സാമ്പത്തിക രംഗത്ത് കാണിച്ചിട്ടുള്ള കൃത്യതയാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്തു എന്ന അവരുടെ ഇഖ്ലാസ് അള്ളാഹു സ്വീകരിക്കുകയും ആ ഇഖ്ലാസുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി അവരുടെ പ്രാർത്ഥനയനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അപകടഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ കുടുങ്ങിക്കിടന്ന ഗുഹയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇഖ്ലാസ് കൊണ്ട് ദുനിയാവിൽ ലഭിച്ച രക്ഷയാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അവരുടെ പ്രാർത്ഥനാ വാചകങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഇബ്തിദാഅ വജ്ഹില്ല എന്ന പ്രയോഗത്തിൽ നിന്ന്. മറ്റൊരു കാര്യം, സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സൂറത്ത് മുഴുവൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പ്രബോധനവും അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആൻ ഏറ്റവും നല്ല സംഭവകഥ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതിന്റെ രക്തചുരുക്കം എന്ന് പറയുന്നത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരായിരുന്നു നമുക്കറിയാം. അദ്ദേഹം എങ്ങനെയാണ് വീട്ടിൽ നിന്ന് കിണറ്റിലെത്തിയതും കിണറ്റിൽ നിന്ന് ഈജിപ്തിലെത്തിയതും ഈജിപ്തിൽ നിന്ന് രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയതും കൊട്ടാരത്തിൽ ആരുടെ അടുത്താണ് വളർന്നു വന്നതും എന്നൊക്കെയുള്ളത് നമുക്കറിയാവുന്നതാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ സംഭവത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ ആ സഹോദരന്റെ കാര്യം പോലെ ഇവിടെ നേരെ തിരിച്ചാണ്. വ്യഭിചാരവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും നേരെ തിരിച്ചാണ്. ഹദീസിൽ പറഞ്ഞ സംഭവത്തിൽ പുരുഷൻ സ്ത്രീയെ വ്യഭിചരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഖുർആൻ പറഞ്ഞിട്ടുള്ള സൂറത്ത് യൂസുഫിലെ സംഭവത്തിൽ ഏതൊരു പെണ്ണിന്റെ വീട്ടിലാണോ വളർന്നു വന്നത്, ആരാണോ സംരക്ഷണം നൽകുന്നത്, ആ വീട്ടിലെ സ്ത്രീ തന്റെ വീട്ടിൽ അഭയാർത്ഥിയായി വന്ന് അല്ലെങ്കിൽ വിലക്ക് വാങ്ങി വീട്ടിൽ വളർത്തുന്ന പുരുഷനെ വ്യഭിചാരത്തിനു വേണ്ടി ഇങ്ങോട്ട് പ്രേരിപ്പിക്കുന്ന സംഭവമാണ് സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് അതിന് മാത്രം ഇത്ര ആകർഷണീയമായ ആളാണോ? സാധാരണ പറയപ്പെടാറുണ്ട് യൂസുഫ് നബി അതീവ സുന്ദരനായിരുന്നു. ഇത് പറയപ്പെടുന്ന വാക്കല്ല, ഹദീസിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ കുറെ മുമ്പ് മിഅ്റാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ മൂന്നാം ആകാശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടിയത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. മലക്കുകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കഴിഞ്ഞ് വാതിൽ തുറന്ന് മൂന്നാം ആകാശത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫൈദാ അന ബി യൂസുഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടെ അതാ ഞാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലെത്തി. ഇദാ ഹുവ ഖദ് ഉതിയ സത്ര അൽ ഹുസ്ൻ, അതാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സൗന്ദര്യത്തിന്റെ പകുതി അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. ലോകത്ത് ആണിനും പെണ്ണിനുമായി നൽകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലോകത്ത് കാണാൻ കഴിയുന്ന സൗന്ദര്യം, ആ സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള 162-ാമത്തെ ഹദീസിൽ, മിഅ്റാജുമായി ബന്ധപ്പെട്ട ഹദീസിൽ പരാമർശിക്കപ്പെട്ടതായി നമുക്ക് കാണാം. അപ്പൊ അത്രക്ക് സുന്ദരനായിരുന്നു യൂസുഫ് നബി. അങ്ങനെ ഒരു യൂസുഫ് എന്ന നല്ല ചുറുചുറുക്കുള്ള പളവളപ്പുള്ള ചെറുപ്പക്കാരനായ യൂസുഫ് ഒരാളുടെ വീട്ടിലെത്തിപ്പെടുന്നു എന്ന് വിചാരിക്കുക. അയാൾ എത്തിപ്പെടുന്നത് അയാൾ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നതാണ്. സ്വാഭാവികമായും എന്നെ വിലക്ക് വാങ്ങി വളർത്തുന്ന വീട്ടുകാരൻ പറയുന്നതൊക്കെ ഞാൻ കേൾക്കണം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ജീവിക്കുന്ന അതീവ സുന്ദരനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, നിന്റെ ശരീരം എനിക്ക് തരണം, നിന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും പിന്നാലെ ഓടുകയും അടഞ്ഞുകിടക്കുന്ന വാതിൽ തുറക്ക് രക്ഷപ്പെടാൻ വേണ്ടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടിയ സംഭവങ്ങളും വസ്ത്രം പിന്നിൽ നിന്ന് കീറിയതും അത് വാതിൽ തുറത്തപ്പോൾ പുറത്തു നിന്ന് കണ്ട ആൾ ആ പെണ്ണിനെതിരായി യൂസുഫ് നബിക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞതും എന്നാൽ പിന്നീടും മോചിതനാകാതെ ജയിലിൽ അകപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നതും കുറെ വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് മോചിതനായതും അതിനിടയ്ക്ക്
ആ പ്രദേശത്തുള്ള ആളുകൾ ഈ പെണ്ണിനെ അധിക്ഷേപിച്ചപ്പോൾ നീ ഒരു ആണിന്റെ പിന്നാലെ പോവുകയോ എത്ര മോശപ്പെട്ട കാര്യമാണ് എന്ന് ആക്ഷേപിച്ചപ്പോൾ നാട്ടിൽ അത് വർത്തമാനമായപ്പോൾ ഈ ആക്ഷേപിച്ച സ്ത്രീകളെ മുഴുവൻ ഈജിപ്തിലെ ഭരണാധികാരിയുടെ ഭാര്യ യൂസുഫ് നബിയെ വശീകരിക്കാൻ ശ്രമിച്ച പെണ്ണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും കത്തിയും പഴവും നൽകുകയും ആ ഘട്ടത്തിൽ യൂസുഫിനെ ആ റൂം സ്ത്രീകൾ നിൽക്കുന്ന റൂമിലേക്ക് കടത്തിവിടുകയും യൂസുഫിനെ കണ്ട് അമ്പരന്ന അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ട് ഇത് മനുഷ്യനല്ല എന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ട് കയ്യിലെ മാങ്ങ മറന്ന് കത്തി കണ്ട് കൈമുറിച്ചുപോയ ആ സ്ത്രീകളുടെ സംഭവവും ഖുർആൻ വിശദീകരിച്ചത് നമുക്ക് കാണാം. അതിനു മാത്രം യൂസുഫ് സുന്ദരനായിരുന്നു. എന്നാൽ ആ സ്ത്രീകൾ പോലും അസീസിന്റെ ഭാര്യയ്ക്ക് പുറമെ യൂസുഫിനെ വശീകരിക്കാനും വ്യഭിചാരത്തിന്റെ വേണ്ടി ലഭിക്കാനും പ്രേരിപ്പിച്ചു എന്ന് ഖുർആൻ പറയുന്നു. ആ നീണ്ട സംഭവം ഞാനത് വിശദീകരിക്കുന്നില്ല. ഇത്രക്ക് അനുകൂലമായ സാഹചര്യം സ്ത്രീകൾക്കുണ്ടാവുകയും ഒന്നല്ല ഒരു കൂട്ടം സ്ത്രീകൾ യൂസുഫിനെ വ്യഭിചരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും അല്ലെങ്കിൽ നിന്നെ ജയിലിലടക്കുമെന്നും മറ്റുമുള്ള ഭീഷണികൾ ഉയർത്തുകയും ചെയ്ത ഘട്ടത്തിൽ പോലും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രേരണയ്ക്ക് വിധേയമാകാതെ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. സൂറത്ത് യൂസുഫിലെ 24-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല യൂസുഫിന് വെളിവാക്കി കൊടുത്ത ബുർഹാൻ കൃത്യമായ രേഖ തെളിവ് യൂസുഫിന് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബിയും ഈ തെറ്റായ കാര്യത്തിൽ അകപ്പെട്ടു പോകുമായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ഷ, എന്തിനാണ് അല്ലാഹു ഇങ്ങനെ ഒരു ബുർഹാൻ യൂസുഫിന് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു കാണിച്ചു കൊടുത്തത്? ആ തിന്മയിൽ നിന്നും തോന്നിവാസത്തിൽ നിന്നും യൂസുഫിനെ തിരിച്ചു കളയാൻ വേണ്ടിയാണ്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, ഇവിടെയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത്. എന്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല യൂസുഫിന് ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്ന് വ്യഭിചാരത്തിലേക്ക് ഏതൊരു മനുഷ്യനും വിധേയമായി പോകുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയതിന് കാരണം പറഞ്ഞത്? തീർച്ചയായും യൂസുഫ് മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽപ്പെട്ടവരാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട, നല്ല ഇഖ്ലാസുള്ള, കലർപ്പില്ലാതാക്കപ്പെട്ട, ശുദ്ധമായ മനസ്സുള്ള, അള്ളാഹുവിന്റെ കൽപ്പനകൾ അവന് വേണ്ടി പാലിച്ചുകൊണ്ട് അവൻ വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ അവന് വേണ്ടി ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന തന്റെ അടിമകളിൽപ്പെട്ട ഒരുവനാണ് യൂസുഫ് എന്നതുകൊണ്ട് ഈ സൂഹ് തിന്മയിൽ നിന്നും ഫഹ്ഷ മ്ലേച്ഛതയിൽ നിന്നും യൂസുഫിനെ തിരിച്ചു കളയാൻ, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബുർഹാൻ യൂസുഫിന് കാണിച്ചു കൊടുത്തത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ സഹോദരന്മാരെ, ഈ രണ്ട് സംഭവങ്ങൾ, വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹദീസുകളിലും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലുമെല്ലാം കാണാൻ സാധിക്കും. രണ്ടേ രണ്ട് വിഷയങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന് ഖുർആനിൽ വന്നത്, മറ്റൊന്ന് ഹദീസിൽ പരാമർശിക്കപ്പെട്ടത്. ഇത് രണ്ടിന്റെയും രണ്ടിലും രക്ഷക്കുള്ള അടിസ്ഥാനമായി അല്ലാഹു പരിഗണിച്ചത് ഈ ആളുകൾ ഇഖ്ലാസ് ഉള്ളവരായിരുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ മറ്റൊന്നും കൂട്ടിക്കലർത്താത്ത, ദുനിയവിയായ അല്ലെങ്കിൽ വ്യക്തിപരമായ സാമ്പത്തികമായ മറ്റൊന്നും മോഹിക്കാത്ത, അള്ളാഹുവിന്റെ വജുഹിന് വിരുദ്ധമാകുന്ന യാതൊന്നും കൂട്ടിച്ചേർക്കാത്ത ആളുകളായി എന്നതാണ്. ദുനിയാവിൽ അള്ളാഹു അപകടഘട്ടങ്ങളിൽ രക്ഷപ്പെടുത്തിയതും തിന്മയിലേക്ക് വഴുതിപ്പോകുന്ന സന്ദർഭത്തിൽ നിന്ന് സത്യത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നതും എന്നതാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും പരലോകത്തുണ്ടാകുന്ന വിഷയങ്ങളിൽ ഇഖ്ലാസ് രക്ഷ നൽകാതിരിക്കുകയില്ല. ദുനിയാവിൽ തന്നെ അള്ളാഹു രക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ എന്നതാണ്. ഇനി നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുക. ഖുർആനിലും ഹദീസിലും ഇതുപോലെ വന്നിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, അവിടെയെല്ലാം ഇഖ്ലാസ് ഉണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടെങ്കിലേ അമൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി ഖുർആനും ഹദീസും പഠിപ്പിച്ചതിന് പുറമെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഈ കാര്യം ആവർത്തിച്ചാവർത്തിച്ച് സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരുണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരുണ്ട്, എന്നാൽ അതോടൊപ്പം അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹദീസുകളിൽ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണം എന്ന് പറഞ്ഞത് കാണാം. രണ്ടേ രണ്ട് ഹദീസുകൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഇമാം തിർമിദി അതുപോലെ തന്നെ നസായി റഹിമഹുമുല്ല ഇതുപോലുള്ള ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്,
മാ ഖാൽ അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാ ഖത്തു മുഖ്ലിസൻ ഇല്ലാ ഫതിഹത ലഹു അബ്വാബു സമാ ഹത്ത തുഫ്ലിയ ഇലാൽ അർസ് വമജ്തനബൽ കബായിർ. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയുകയില്ല, എങ്ങനെ? മുഖ്ലിസൻ, ഇഖ്ലാസോടുകൂടി, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, കലർപ്പില്ലാത്ത നിലക്ക്, ശിർക്ക് കലരാത്ത നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറയുകയില്ല. ഏതുവരെ? ആകാശത്തിന്റെ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുകയും എന്നിട്ട് ആ അവൻ പറഞ്ഞിട്ടുള്ള ഇഖ്ലാസോടുകൂടി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ അർശിലേക്ക് അത് എത്തുകയും എത്തിക്കുകയും ചെയ്യുന്നത് വരെ. ഏതുവരെ? മജ്തനബൽ കബായിർ, വൻപാപങ്ങൾ അവൻ ഉപേക്ഷിക്കുന്ന കാലത്തോളം. അതേപോലെ മറ്റൊരു ഹദീസിൽ യർജിഉ ദാലിക ഇലാ ഖൽബിൻ മൂഖിൻ, വളരെ ദൃഢമായ വിശ്വാസമുള്ള ഹൃദയത്തിലേക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാ മടങ്ങുന്നത് വരെ എന്ന് പറഞ്ഞതായും കാണാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു, എങ്ങനെ? യബ്തഗി ബിദാലിക വജ്ഹ അല്ലാ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്. ഇതുപോലുള്ള പ്രയോഗങ്ങളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു എന്നതുകൊണ്ടോ, അല്ലാഹുവിനോട് ദുആ ചെയ്തു എന്നതുകൊണ്ടോ മാത്രം ഒരാൾ രക്ഷപ്പെടുകയില്ല, എന്നാൽ അയാൾ അതിൽ സത്യസന്ധത പുലർത്തുന്ന, ശിർക്ക് കലരാത്ത, റിയാ കലരാത്ത, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നതും പ്രവർത്തിക്കുന്നതും, എങ്കിൽ മാത്രമേ അയാൾക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്നു. ഇനി കർമ്മങ്ങൾ പരിശോധിച്ചാൽ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇമ്രിഇം മാ നവ, അർത്ഥം പറയാതെ തന്നെ നമുക്കൊക്കെ അറിയാം, മനുഷ്യന്റെ ഏതൊരു കർമ്മങ്ങളും അതുപോലെ തന്നെ അവന്റെ കർമ്മങ്ങൾ മാനസികമായ പ്രവർത്തനങ്ങളാണെങ്കിലും ശാരീരികമായ പ്രവർത്തനങ്ങളാണെങ്കിലും ലാഹിറായതാണെങ്കിലും ബാത്തിനായതാണെങ്കിലും ഏതാണെങ്കിലും ശരി, അതൊക്കെ നിയ്യത്തുകൾക്കനുസരിച്ചാണ് സഫലമായി തീരുന്നത്. അപ്പോൾ നിയ്യത്ത് ശുദ്ധമായി തീരണം. നിയ്യത്ത് നന്നാവുക എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാവുക എന്നതാണ്. നമസ്കാരം ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് എന്ന് നമുക്കറിയാം. ഒരുപാട് ഹദീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു ബിശൈഇൻ, നമസ്കാരം ഒരാൾ വുദു എടുത്ത് രണ്ട് റക്അത്ത് നമസ്കരിക്കുന്നു, ആ നമസ്കാരത്തിൽ അയാൾ തന്റെ മനസ്സിനോട് യാതൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ നമസ്കരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നത് നമ്മോട് തന്നെ, അള്ളാഹുവിനോടല്ല. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താ? ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സ, അവൻ നമസ്കരിക്കുന്ന രണ്ട് റക്അത്ത് നമസ്കാരത്തിൽ അവന്റെ നഫ്സിനോട് യാതൊന്നിനെ സംബന്ധിച്ചും അവൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ കാര്യം ഓർക്കാനല്ല, മറന്നത് വീണ്ടെടുക്കാനല്ല, മറിച്ച് അള്ളാഹുവുമായി സംസാരിക്കാനാണ്, സംസാരിച്ചുകൊണ്ടാണ് അവൻ നമസ്കരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ നമസ്കാരത്തിൽ കൊണ്ട് കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സുജൂദുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി സജ്ദ, അള്ളാഹുവിന് വേണ്ടി ഒരു അടിമ ഒരു സുജൂദും ചെയ്യുകയില്ല. എന്നിട്ട് അതിന്റെ പ്രത്യേകതകൾ പറയുന്നു. ഞാൻ ആ പ്രത്യേകതകളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഇവിടെ പരാമർശിക്കുന്നില്ല, വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം സൂചിപ്പിക്കുകയാണ്. എന്താണ് സുജൂദിനെ കുറിച്ച് പറഞ്ഞത്? പലരും പലതിനു വേണ്ടിയും സുജൂദ് ചെയ്യും, പക്ഷെ ഇവിടെ അള്ളാഹു പറഞ്ഞു യസ്ജുദു ലില്ലാഹി സജ്ദതൻ, ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് അവൻ നിർവഹിക്കുന്നു. അപ്പോ എന്തിനാണ് സുജൂദ്? അള്ളാഹുവിന് വേണ്ടി, അവന്റെ കൽപ്പന പാലിച്ചുകൊണ്ട്, അവന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവുമായി ഒരു അടിമ അടുക്കുന്ന ഏറ്റവും അടുത്തു നിൽക്കുന്ന ഘട്ടമെന്ന് പറയുന്നത് സുജൂദാണ്. ശൈത്താൻ ഏറ്റവും ഉറപ്പുള്ളത് സുജൂദാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. അതേപോലെ മറ്റൊരു വിഷയം, റമദാൻ മാസമാണ്. റമദാനിലേക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നാം പ്രവേശിക്കുകയാണ്. ഒരുപാട് തവണ നമ്മൾ കേട്ടുപോയിട്ടുള്ള ഹരി, മൻ സ്വാമ റമദാന ഈമാനം വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരെങ്കിലും റമദാനിലെ നോമ്പ് തൊറ്റാൽ, അവിടെ പറഞ്ഞു നിർത്തിയില്ല, പിന്നെന്താണ്? ഈമാനൻ, വിശ്വാസത്തോടുകൂടി, വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടുകൂടി, ആരോഗ്യമുണ്ടാകാനല്ല, ഷുഗർ കുറയാനല്ല, തടി വണ്ണം കുറയാനല്ല, ഇതൊക്കെ ലക്ഷ്യം വെച്ച് നോമ്പ് നിൽക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഞാൻ നോമ്പുകാരനാണ് എന്ന് കാണിക്കാൻ, ആളുകളെ ബോധ്യപ്പെടുത്താൻ, വർഷത്തിലൊരിക്കൽ റമദാനിൽ മാത്രം പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ഇങ്ങനെ പല ആളുകളുണ്ടാവും. ഇവിടെ പറഞ്ഞ എന്താ? ഈമാനൻ വഹ്തിസാബൻ, ഇത് അള്ളാഹു കൽപ്പിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതാണ്, ഇസ്ലാമിന്റെ അർക്കാനുകളിൽപ്പെട്ട അഞ്ച് കാര്യങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ്.
കടുത്ത താക്കീതുകൾ അതിനെ സംബന്ധിച്ച് ഖുർആനും ഹദീസും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസിയായിക്കൊണ്ട് വഹ്തിസാബൻ ഇത് ചെയ്താൽ ഇന്നാലിന്റെ പ്രതിഫലങ്ങൾ കിട്ടും. ആണോ, അമൽ ചെയ്യുക എന്നത് മാത്രമല്ല ചെയ്യുന്ന അമലുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അയാൾ നോമ്പു നിൽക്കുന്നു എന്നതാണ് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഗുണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ലൈലത്തുൽ റമദാനിലെ രാത്രി നമസ്കാരങ്ങൾ അതേ ഹദീസ് സ്വാമ എന്നതിന് പകരം ഖാമ എന്ന് ഉപയോഗിച്ചു. മൻ ഖാമ റമദാൻ ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഇനി അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് ലൈലത്തുൽ ഖദർ. അത് പ്രത്യേകമായി വേറെ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദർ ബിലൈലത്തുൽ ഖദർ ഈമാനം വഹ്തിസാബൻ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആരെങ്കിലും വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നമസ്കരിക്കുകയാണെങ്കിൽ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അവന് പൊറുക്കപ്പെടും. അപ്പൊ കണ്ടോ, റമദാൻ വേറെ പറഞ്ഞു, രാത്രി നമസ്കാരം വേറെ പറഞ്ഞു, ലൈലത്തുൽ ഖദറിന്റെ അന്നത്തെ നമസ്കാരം പ്രത്യേകം പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞെടുത്ത് ഈമാനൻ വഹ്തിസാബൻ എന്ന് അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നത് നമ്മുടെ കർമ്മങ്ങൾ, നോമ്പാകട്ടെ രാത്രി നമസ്കാരമാകട്ടെ എല്ലാം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ശരിയായ വിശ്വാസത്തോടുകൂടിയും ആയിരിക്കണം എന്നതിനെ ബോധ്യപ്പെടുത്തുന്നതാണ്. മറ്റൊരു കാര്യം, അള്ളാഹുവിന്റെ ഭവനങ്ങളെ ഇഷ്ടപ്പെടുക. അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, ഒരാളുടെ യോഗ്യത പറഞ്ഞാൽ എന്താ, അവന്റെ ഹൃദയം പള്ളിയുമായി ബന്ധിക്കപ്പെട്ടതാകുന്നു. അപ്പൊ എന്താ, നമ്മുടെ ഹൃദയമോ, നമസ്കരിക്കുമ്പോൾ പോലും നമ്മുടെ ഹൃദയം അള്ളാഹുവുമായോ പള്ളിയുമായോ ബന്ധിക്കപ്പെട്ടതല്ല, നമസ്കാരവുമായി ബന്ധിക്കപ്പെട്ടതല്ല. കാരണം എന്താ, നമ്മുടെ ഹൃദയം ആ സമയത്ത് വേറെ വഴിക്ക് പോവുകയാണ്, ദുനിയാവുമായി ബന്ധപ്പെട്ട വഴിയിലേക്ക്. ഇവിടെ നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ അവന്റെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടതാകുന്നു, ബന്ധിക്കപ്പെട്ടതാകുന്നു. ഇത് വിശദമായി മറ്റൊരു ഖുത്ബയിൽ നാം പറഞ്ഞു പോയതുകൊണ്ട് ഇതും ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള വേറെയും ആറ് കാര്യങ്ങളുണ്ട്. അവിടെ പല വിഷയങ്ങളിലും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് രണ്ടാളുകൾ പരസ്പരം സ്നേഹിക്കുന്നു, അങ്ങനെ അവർ വേർപിരിയുന്നു, അവിടെയൊക്കെ ഫില്ലാ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്ന് പ്രത്യേകം പരാമർശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരുത്തൻ പെണ്ണ് വ്യഭിചരിക്കാൻ വേണ്ടി വിളിക്കുന്നു, എങ്ങനെയുള്ള പെണ്ണാണ്, തറവാടിത്തമുള്ള ഉന്നത കുലജാതയായ ഒരു പെണ്ണ് വ്യഭിചരിക്കാൻ വേണ്ടി വിളിക്കുന്നു. അപ്പോൾ അവളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറുന്നു. എന്താ പറയുന്നത്, ഇന്നി അഖാഫുല്ലാഹ്, ആള് കാണും, അവിടെ CCTV ഉണ്ട്, ക്യാമറയുണ്ട് എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ കണ്ണുണ്ട്, അതാണ് വലിയ ക്യാമറ. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു. മറ്റൊരാൾ സദഖ ചെയ്യുന്നു, സദഖ ചെയ്ത് പരസ്യമായി ചെയ്യുന്നത് നല്ല കാര്യമാണ്, രഹസ്യമായി ചെയ്യുന്നത് നല്ല കാര്യമാണ്, പരസ്യമായി നൽകുന്നതിനെ ഖുർആൻ പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയാകരുത്, അത് ആളുകളെ ബോധ്യപ്പെടുത്താനോ കാണിക്കാനോ പേരിനും പ്രശസ്തിക്കോ വേണ്ടോ ആകരുത്. ഇവിടെ ആ ഏഴു പേരിൽ ഒരാളെ കുറിച്ച് പറയുന്നത് അയാൾ സദഖ ചെയ്യുന്നു, അതിന് അദ്ദേഹം മറച്ചുവെക്കുന്നു എന്ന് പറഞ്ഞാൽ പരസ്യമായി കൊടുത്താൽ കൂലി കിട്ടുകയില്ല എന്നല്ല, പരസ്യമായി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് എത്ര നല്ല കാര്യം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ ആ ലക്ഷ്യം മാറിപ്പോകരുത്. എന്നാൽ അങ്ങനെ സംഭവിക്കാവുന്ന ഘട്ടങ്ങളിൽ ആള് കാണാതെ, ഇടത് കൈ അറിയാതെ വലത് കൈ കൊടുത്ത കാര്യത്തെ വളരെ രഹസ്യമാക്കി കൊടുത്തു, എന്തിനു വേണ്ടിയാണ് രഹസ്യമാക്കി കൊടുത്തത് എന്നിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകരുത്. മറിച്ച് അള്ളാഹുവിന്റെ മതി ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന നിലക്ക് മറ്റൊരാളെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവൻ എങ്ങനെ കരയുന്നു, ആളെ കാണാൻ വേണ്ടി കരയുകയല്ല, മറ്റൊരുത്തൻ കരയുന്നത് കണ്ട് പകർച്ച ബാധിച്ച് പകർച്ചക്കരച്ചിലല്ല, പിന്നെ എന്താണ്, ഖാലിയൻ ഫഫാദത്ത് ഐനാ, ആരും കാണാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് അവൻ കരയുന്നു. ഇത് പകർച്ചയുണ്ടായതല്ല, മറിച്ച് ഒറ്റയ്ക്കിരുന്നു, ആരും കാണാനില്ല, വേറെയൊരു പ്രേരണയുമില്ല, ആകെയുള്ള പ്രേരണ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ കരയുന്നു എന്നാണ്. അപ്പൊ ഹദീസിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു, ഖാലിയൻ, തനിച്ചായി, വേറെ ആരുമില്ലാതെ അള്ളാഹുവിനെ ഓർത്തതുകൊണ്ട് മാത്രം അവന് കരച്ചിൽ വരുന്നു. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇതൊക്കെ ബുഖാരിയും മുസ്ലിമും റഹിമഹുള്ള
രണ്ടു പേര് മുദ്രിച്ചിട്ടുള്ള മുത്തപ്പൊക്കെ നിലയി ആ ഹദീദാണ്. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ഈ പറഞ്ഞതിലെല്ലാം പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്യുന്ന ആളുകൾ. അപ്പൊ നോക്ക്, ഇവിടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. അതേപോലെ തന്നെ പള്ളിയിലേക്ക് നമസ്കാരത്തിനായി നടന്നുപോകുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി കാത്തിരിക്കുക, നമസ്കാരം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോയി കാത്തിരിക്കുക. അവിടെ നമുക്ക് കാണാം, മാ കാനത്തി സ്വലാത്തു ഹിയ തഹ്സിബുഹു, അവൻ ഒരാൾ പള്ളിയിൽ പോയിരിക്കുന്നു, നമസ്കരിക്കുന്നില്ല, പക്ഷെ നമസ്കാരം കാത്താണ് ഇരിക്കുന്നത്, എങ്കിലും അവൻ നമസ്കാരത്തിലാണ്. നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നവൻ നമസ്കാരത്തിലാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലമുണ്ട്. എന്തായിരിക്കണം? മാ കാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസുഹു, നമസ്കാരം മാത്രമാണ് അവനെ പള്ളിയിൽ തടഞ്ഞു നിർത്തുന്നത്. ഒരാള് വരാണ്ട് അതുവരെ ഞാനിവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് വിശ്രമിക്കട്ടെ, അങ്ങനെ കുറച്ച് ഇവിടെ കിടക്കാം എന്ന് വിചാരിച്ച് പള്ളിയിലിരിക്കാൻ അവനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നമസ്കാരം കാത്ത് പള്ളിയിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവൻ, ഇത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. അവനെ പള്ളിയിൽ തടഞ്ഞു വെച്ചത് നമസ്കാരം മാത്രമാകുന്നു. അപ്പൊ നമസ്കാരം മാത്രം ഉദ്ദേശിച്ച് അള്ളാഹുവിന് വേണ്ടി പള്ളിയിൽ കഴിച്ചുകൂട്ടുന്നവൻ, അവൻ പോകുന്നത് വരെ നമസ്കരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഫീ സ്വലാത്ത് കാന ഫീ സ്വലാത്ത്, അവൻ നമസ്കാരത്തിലാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷവാർത്ത അറിയിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം നാം ഓർക്കുക. പ്രത്യേകിച്ച് നമ്മൾ റമദാനിലേക്ക് ഏതാനും ദിവസങ്ങൾ, മിക്കവാറും ചൊവ്വാഴ്ച ദിവസം റമദാൻ 1 ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ വളരെ കൊറോണയുടെ ഭീതിയുക്തമായ അന്തരീക്ഷത്തിൽ അകപ്പെട്ട് ഒരു ദിവസം പോലും, ഒരു വക്ത് പോലും പള്ളിയിൽ പോകാൻ കഴിയാതെ, വീട്ടിൽ പുറത്തിറങ്ങാതെ കഴിച്ചുകൂട്ടേണ്ടി വന്ന ഒരു പരീക്ഷണത്തിന് അള്ളാഹു നമ്മെ വിധേയരാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് അല്പം കൂടി ശാന്തമായ, അല്ലെങ്കിൽ ഭീതി അല്പമൊന്ന് അകന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന റമദാൻ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇവിടെ രണ്ട് ഇന്നത്തെ ഖുത്ബയിലും കഴിഞ്ഞ രണ്ട് ഖുത്ബകളിലും പറഞ്ഞു വന്നിട്ടുള്ള, ഇന്നത്തെ ഖുത്ബയിൽ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടത് ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് നാം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഈ വരുന്ന റമദാനിൽ ഇഖ്ലാസോടുകൂടി നോമ്പ് നോൽക്കുവാനും അതുപോലെ തന്നെ രാത്രി നമസ്കാരവും മറ്റ് അമലുകളും സദഖകളും സകാത്തും ഏത് കാര്യങ്ങളുണ്ടോ, ഏത് അമലാകട്ടെ, അതൊക്കെ ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ച് ധന്യമാക്കി യഥാർത്ഥ നോമ്പുകാരന് ലഭിച്ചിട്ടുള്ള സുവർണാവസരമായി റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക, ആ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ പരിപൂർണമായി യഥാർത്ഥ നോമ്പുകാരായി ഈ അവസരം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ.